നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വാർത്തകൾ ആദ്യം തന്നെ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ദൈവമാണ് ഈ ഭാര്യയ്ക്ക് ഈ ഭർത്താവ്. ദൈവം പോലും തോറ്റുപോയിട്ടുണ്ടാകും ഇവരുടെ സ്നേഹത്തിന് മുന്നിൽ. വിധിയുടെ പരീക്ഷണത്തിൽ വീണു പോകുമ്പോൾ ചേർത്ത് നിർത്താൻ ഒരാളുണ്ടാവുക എന്നത് ജീവിത സുകൃതമാണ്. വേദനകൾക്ക് കൂട്ടിരിക്കാൻ, കണ്ണീരൊപ്പാൻ, കൈപിടിക്കാൻ ഒരു നല്ല പാതി ഉണ്ടാവുക എന്നത് അതിലേറെ ഭാഗ്യം. ശരീരത്തെ തളർത്തുന്ന വിൽസൺ ഡിസീസ് അപൂർവ രോഗം കൊണ്ട് വിധി പരീക്ഷിക്കുമ്പോഴും പ്രിയതമൻ്റെ കരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഹൻസയും പറയുന്നത് ഇതുപോലൊരു ജന്മസുകൃതത്തിൻ്റെ കഥയാണ്. തൻ്റെ സമ്പാദ്യം മുഴുവൻ വിറ്റ് പ്രിയതമയ്ക്കായി ചികിത്സ നടത്തി അവളെ പരിചരിക്കുന്ന നല്ല പാതിയുടെയും ഹൻസയുടെയും കഥ സോഷ്യൽ മീഡിയ കൂട്ടായ്മയായ GNPC പങ്കുവയ്ക്കപ്പെട്ടത്. അഭിഷേക് ഹബിയാണ് ഈ ഉദാത്തമായ സ്നേഹബന്ധത്തിൻ്റെ കഥ സോഷ്യൽ മീഡിയയ്ക്ക് പരിചയപ്പെടുത്തിയത്. ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാം. ഹൻസ ലത്തീഫ് പ്രിയതമൻ്റെ കരങ്ങളിൽ സുരക്ഷിതം. വിൽസൺ ഡിസീസ് എന്ന അപൂർവ രോഗം പിടിപെട്ടിട്ട് നീണ്ട 8 വർഷം. തൻ്റെ സമ്പാദ്യം മുഴുവൻ വിറ്റ് ചികിത്സ നടത്തി. ഇപ്പോൾ ജ്യേഷ്ഠ സഹോദരൻ്റെ വീട്ടിൽ കഴിയുന്നു. നല്ലവരായ സുഹൃത്തുക്കളുടെ സഹായത്താൽ ജീവിതത്തിലേക്ക് തിരികെ വരാൻ ശ്രമിക്കുകയാണ് ഈ 2 കുഞ്ഞുങ്ങളടങ്ങിയ കുടുംബം. ദാമ്പത്യം എന്നാൽ അതിശ്രേഷ്ഠ ബന്ധമാണ് ഇന്നത്തെ സമൂഹത്തിന് നൽകാവുന്ന നല്ലൊരു സന്ദേശം. സ്വന്തം ഇണയ്ക്ക് അസുഖങ്ങൾ, ശരീരം തളർന്നുപോകൽ എന്നീ അവസ്ഥയിൽ ഇട്ടെറിഞ്ഞു പോകുന്ന കുറേ മനുഷ്യരുണ്ട്. അവരുടെ കണ്ണു തുറക്കാൻ കഴിയട്ടെ. പ്രാഥമിക ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ എത്ര മക്കൾക്ക് കഴിയും? അതിന് ജീവിത പങ്കാളി തന്നെ വേണം. ഏറ്റവും ആഴമേറിയതും അനുഗ്രഹീതവുമായ ബന്ധമാണ് ദാമ്പത്യം. വളരെ പരിഭാവനമായി കാത്തു സൂക്ഷിക്കേണ്ടതുമാണ്. പ്രതീക്ഷകളോടെ ആരംഭിക്കുന്ന പലരുടെയും ദാമ്പത്യം തകരുന്നത് ഈ ബന്ധത്തിൻ്റെ മഹത്വം അറിയാത്തതുകൊണ്ടാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലും സഹോദരങ്ങൾ തമ്മിലുമുള്ള ബന്ധത്തേക്കാൾ ശ്രേഷ്ഠവും ഉദാത്തവുമാണ് ദാമ്പത്യം. മകൻ വളർന്നു കഴിയുമ്പോൾ അമ്മയ്ക്കും മകൾ വളർന്നു കഴിയുമ്പോൾ അച്ഛനും പരിമിതികളുണ്ട്. എന്നാൽ പരിധിയോ പരിമിതിയോ ഇല്ലാത്ത ഒരേ ഒരു ബന്ധം അത് ദാമ്പത്യമാണ്. കിടപ്പ് രോഗിയായ ഒരു അച്ഛൻ്റെയോ അമ്മയുടെയോ ഇഷ്ടങ്ങൾ നിറവേറ്റാൻ മക്കൾക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ പ്രാഥമിക ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ എത്ര മക്കൾക്ക് കഴിയും? അതിന് ജീവിത പങ്കാളി തന്നെ വേണം. ഒരു വിധവയുടെയോ വിഭാര്യൻ്റെയോ ജീവിതാനുഭവത്തിൽ നിന്നും എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന ആത്മഗതം കേൾക്കാം. ഈ ദുരവസ്ഥ ഹൃദയ ഭേദകമാണ്. ഈ അവസ്ഥയിൽ ഒരു പോറൽ പോലും വീഴ്ത്താതെ തൻ്റെ ഇണയെ നെഞ്ചോട് ചേർത്തെടുത്തുകൊണ്ട് പ്രാഥമിക ആവശ്യങ്ങളും എല്ലാം നടത്തി പരിചരിക്കുന്ന സ്നേഹനിധിയായ ഭർത്താവ്. ഇന്നത്തെ സമൂഹത്തിൽ നൽകാവുന്ന ഒരു സന്ദേശം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.